ഈ സേവനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് കൊടുത്ത തൗഫീഖാണ്, ഉസ്താദിന് കൊടുത്ത ഒരു വലിയ സൗഭാഗ്യമാണ്. അവിടുത്തെ മദർ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകിയിരിക്കുമാറാവട്ടെ. ആ ഉസ്താദ് അവരുടെ അരികിലേക്ക് വരുന്നവരെല്ലാം വരുന്നത് എല്ലാവരും വരുന്നത് ഇന്ന് പഠിക്കാനല്ല, എല്ലാവരും വരുന്നത് മന്ത്രി ചൂടുന്ന വെള്ളത്തിന് വേണ്ടിയല്ല. പക്ഷേയോ നാനാ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നവരുണ്ട്. എല്ലാവരുടെയും അഭയകേന്ദ്രമായിരുന്നു മുത്തല്ലിമീങ്ങൾക്ക് ഇന്ന് തുടർന്ന് കൊടുക്കാറുള്ള വ്യക്തിത്വമായിരുന്നു. ആലിമീങ്ങൾക്ക് സംശയങ്ങൾ തീർക്കാനുള്ള വ്യക്തിത്വമായിരുന്നു. സാധാരണക്കാർക്ക് അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാനുള്ള വ്യക്തിത്വമായിരുന്നു. രോഗികൾക്ക് ശിപ നിൽക്കുന്ന ഒരു അഭയകേന്ദ്രമായിരുന്നു. അങ്ങനെ തുടങ്ങി സർവർക്കും അഭയകേന്ദ്രമായി നമ്മളോട് വിട പറഞ്ഞ മഹാനവർകൾ, ആ മഹാനവരുടെ സ്മരിക്കുന്ന ഒരു സദസ്സാണ് ഇവിടെ. മഹാന്മാരെ സ്മരിക്കുന്നത് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ പോലും കാരണമാണ്. അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം പൊറുത്തു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനവരുടെ മതത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ യാത്രകളും നമ്മളുടെ ടൂറുകളും നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉസ്താദവരുടെ ഒരു പ്ലാനിങ്ങും ഉസ്താദവരുടെ ഒരു യാത്രയും അള്ളാഹുവിലേക്കുള്ള ഒരു അഭയം മാത്രമാണ്, സ്വർഗത്തിലേക്കുള്ള ഒരു യാത്ര മഹാനവരുടെ ഉദ്ദേശിക്കുന്നുള്ളൂ. മുമ്പ് തന്നെ പറയട്ടെ, അവിടുത്തെ പുത്രൻ സയ്യിദ് അബ്ദുറഹ്മാൻ ഷഹീറൽ ബുഖാരി തങ്ങളുടെ ഉസ്താദവരകള് പലപ്പോഴും ഉസ്താദ് ചെയ്യുന്ന എന്തെല്ലാം സേവനങ്ങളുണ്ടോ ഉസ്താദവരകൾ മന്ത്രിച്ചു കൊടുക്കാറുണ്ട്. ഉസ്താദവരകൾ വീടിന്റെ സ്ഥലം നിർമ്മിച്ചു കൊടുക്കാറുണ്ട്, കിണറിന് സ്ഥലം നിർമ്മിച്ചു കൊടുക്കാറുണ്ട്, രോഗികൾക്ക് ശിവ നൽകാറുണ്ട്. ഇങ്ങനെ തുടങ്ങി സർവ സംരംഭങ്ങളും എന്തെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാം എന്റെ പിൻഗാമിയായി എന്റെ അനുയായിയായി എന്റെ പ്രിയപുത്രൻ സയ്യിദ് അബ്ദുറഹ്മാൻ ഷഹീറൽ ബുഖാരി തങ്ങൾ ഉസ്താദ് ചെയ്യണം എന്ന നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് തന്നെ ഒരു വർഷം മുമ്പ് തന്നെ കൂടെ ഇരുത്തിക്കൊണ്ട് മഹാനവരെ മന്ത്രിപ്പിക്കുകയും ചികിത്സിപ്പിക്കുകയും സ്ഥല നിർണയത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും അത് കാണിച്ചു കൊടുക്കുകയും അത് പരിഹരിച്ചു കൊടുക്കുകയും അബദ്ധങ്ങൾ വരുമ്പോൾ അത് തിരുത്തി മനസ്സിലാക്കി കൊടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ടുള്ളൊരു യാത്രയായിരുന്നു സ്ഥാപകരുടെ യാത്ര. ജീവിത ചരിത്രം പറഞ്ഞാൽ ധാരാളം പറയാറുണ്ട്. സമയം വളരെ വളരെ ഷെഡ്യൂൾ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആ ഒരു ഉസ്താദവകൾ മഹാനവകള് മഹാനായ സയ്യിദന ഷഹീർ തങ്ങൾ ഉസ്താദിനെ കൂടെ ഇരുത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാ കണക്കുകളും എല്ലാ ഘടകങ്ങളും ഞാൻ ഇവിടെ തീർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഏറ്റെടുക്കണം. കുറിച്ച് പറയാം, എല്ലാം നിങ്ങൾ ഏറ്റെടുക്കണം. ഷഹീർ തങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങനെ ഏറ്റെടുക്കാനായില്ല, ഞാൻ അങ്ങനെ ഏറ്റെടുക്കാൻ കഴിയില്ല. ഉസ്താദവകൾ പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ. ഉസ്താദിന്റെ നിർബന്ധ പ്രകാരം ഉപ്പയുടെ നിർബന്ധം കൊണ്ട് ശീർത്തങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉപ്പ ഉപ്പായുടെ നേതൃത്വത്തിൽ ഞങ്ങൾ സഹകരിച്ചുകൊണ്ട് ചെയ്യണം. ഉസ്താദ് അവനുകൾ പറഞ്ഞത് പറ്റൂല, നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. ശീർത്തങ്ങൾ ഉസ്താദ് ഏറ്റെടുത്തു. അത്രേ അവിടെ നടന്നിട്ടുള്ളൂ. പിന്നെയും മാസങ്ങൾ മാസങ്ങൾ കഴിയുമ്പോഴാണ് ഉസ്താദ് പറയുന്നത്, എനിക്ക് പുറത്തു പോകണം, എനിക്ക് ഉമ്രക്ക് പോകണം. ഉംറക്ക് പോകുന്നു. ഉംറക്ക് പോയി മക്കായിലും മദീനയിലും എല്ലാം വന്നുകൊണ്ട് മദീനയിലേതായ സദസ്സുകളിലെല്ലാം മഹാനവരുടെ നേതൃത്വം കൊടുക്കുന്നു. ആ സദസ്സുകളിലെല്ലാം ഉസ്താദുമായി ബന്ധപ്പെട്ടവരെല്ലാം ഉസ്താദിനെ അറിയുന്നവരെല്ലാം സദസ്സുകളിലെല്ലാം ഒരുമിച്ചു കൂടിയവരോടെല്ലാം ഉസ്താദ് അവരുകൾ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് തുടരാക്കാം, ഇനി എന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. എല്ലാവരും ആശ്ചര്യത്തോടു കൂടെ, എന്താണ് തങ്ങളെ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ ഓർക്കുന്നു മുൽക്കി എന്ന് പറയുന്ന സ്ഥലത്തുള്ള അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും അനുജനും അദ്ദേഹത്തിന്റെ ഉപ്പയും തങ്ങൾ ഉസ്താദുമായിട്ട് വലിയ ബന്ധം സ്ഥാപിച്ചവരാണ്. ഉസ്താദ് അവരുടെ എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്തിയവരാണ്. ആ ഒരു യാത്രയിൽ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഉസ്താദിന്റെ കൂടെയുണ്ട്. ഉസ്താദ് പറഞ്ഞു, അബ്ദുറഹ്മാനോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇപ്പോൾ തന്നെ നിങ്ങൾ മുതലാക്കണം, നിങ്ങൾ സമ്പാദിച്ചെടുക്കണം, ഇനി എന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഉസ്താദ് അവരെടുത്ത് പറഞ്ഞപ്പോഴും ഇദ്ദേഹം ചോദിക്കുന്നത് ഉസ്താദല്ല ഇങ്ങനെ പറയുന്നത്. അതും കഴിഞ്ഞു ഉസ്താദ് മക്കയിലും മദീനയിലും വന്നുകൊണ്ട് എല്ലാവരോടും പറയുന്നത് ഇത് തന്നെയാണ്. അങ്ങനെ ഉംറക്ക് പോയി മഹാനവരുടെ ചെറിയ ക്ഷീണങ്ങൾ അനുഭവപ്പെട്ടു, നാട്ടിൽ നിന്ന് കണക്കുകളെല്ലാം തീർത്തുകൊണ്ട്
എല്ലാ മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാവരോടും പറഞ്ഞു തീർത്തുകൊണ്ട് ഉസ്താദ് വരികയാണ്. മക്കയിലും മദീനയിലും വന്നുകൊണ്ട് കൊണ്ടുപോകുന്നു, അടുത്ത് ചെന്നുകൊണ്ട് ധാരാളം ചൊല്ലി ഉസ്താദ് അവരുടെ ദുആ ചെയ്യുകയാണ്. അപ്പോഴും ഉസ്താദ് അവരുടെ മകനോട് പറയുന്നു, എന്നെ കൊണ്ട് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നിങ്ങൾ ചോദിച്ചു കൊള്ളണം. അങ്ങനെ ഷെയ്ഖ് തങ്ങൾ ഓരോ വിഷയങ്ങളും തങ്ങൾ ഉസ്താദിനോട് പറയുന്നു. ഉസ്താദ് അവരുകൾ കഅബയുടെ അടുത്ത് നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. പിന്നീട് ഉസ്താദ് പറഞ്ഞു, ദിവസങ്ങൾക്ക് ശേഷം ഉസ്താദ് പറയുകയാണ്, എനിക്കൊന്ന് നടന്നുകൊണ്ട് കഅബയുടെ അടുത്തേക്ക് എത്തണം, നടന്നുകൊണ്ട് കഅബയ്ക്ക് എത്തണം. അതേപ്രകാരം മദീനയിലേക്ക് ഒന്ന് മറോവയിൽ ചെന്നുകൊണ്ട് മദീനയിൽ ചെന്നുകൊണ്ടൊന്ന് എനിക്കൊന്ന് സലാം പറയണം. മദീനയിൽ ചെല്ലുന്നു, എങ്ങനെയാ ഷെയ്ഖ് തങ്ങൾ ഉസ്താദിന്റെ ഷോൾഡറിൽ താങ്ങിക്കൊണ്ട് വേച്ച് വേച്ചുകൊണ്ട് കഴിയാതെ മഹാനവറുകൾ നടന്നിരിക്കുകയാണ്. എല്ലാം ഉസ്താദ് അവർകൾ മഹാനായ ഷെയ്ഖുന വസയ്യിദുന ഭാര്യയോടുള്ള ചിന്തയോ കുട്ടികളോടുള്ള ചിന്തയോ സമ്പത്തിനോടുള്ള ചിന്തയോ എന്റെ താല്പര്യമില്ല, ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ കരഞ്ഞുകൊണ്ട് ഹബീബിനോട് സലാം പറയുകയാണ്. ഉസ്താദ് അവരുടെ പ്ലാനിംഗ് നേരത്തെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഉസ്താദ് അവർകൾ ആ ഒരു ഉമ്രയെല്ലാം കഴിഞ്ഞുകൊണ്ട് ക്ഷീണിതനായി കൊണ്ടിരിക്കുമ്പോഴാണ് ഉസ്താദ് അവരുടെ ക്ഷീർത്തങ്ങളുടെ ഉമ്മ പറയുന്നത്, എനിക്ക് നബീസത്തുൽ മിസ്രിയെ ഒന്ന് സിയാർ ചെയ്യണം നിങ്ങളുടെ കൂടെ. നബീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ആ ഒരു വലിയ ഒരു മഹദിയാണ്, വലിയൊരു വിലായത്തിന്റെ ഉടമയാണ്. മഹദിയെ നിങ്ങൾക്ക് സിയാർ ചെയ്യണം. ആ സിയാർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് പറയുന്നത് നമുക്ക് പോകാം എന്നല്ല, ഉസ്താദ് പറഞ്ഞു ഇനി ഒരു യാത്രക്കും ഞാനില്ല, പൊന്നു പോലത്തൊരു മകനെ നിങ്ങൾക്ക് നമ്മൾ തന്നിട്ടുണ്ട്, അദ്ദേഹം നിങ്ങളെ കൊണ്ടുപോയി പോകും. ഉസ്താദ് അവരുകൾ പറഞ്ഞതുപോലെ, ഉസ്താദ് അവരുകൾ പറഞ്ഞ വാക്ക് പൊന്നായതുപോലെ മഹാനവരുകൾ പിന്നീട് ഒരു യാത്രക്ക് മുതിർന്നിട്ടില്ല. മഹാനവരുകള് മക്കയിലും മദീനയിലും വെച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങളെല്ലാം പറയുമ്പോൾ പറയുന്ന വാക്കുകളെല്ലാം മരണത്തിന് സൂചിപ്പിക്കുന്ന വാക്കുകൾ, മരണത്തോടടുക്കുന്ന വാക്കുകൾ. ഉസ്താദ് അവരുടെ ആ ഒരു ഒൻപക്കൈ ഉമ്രക്ക് പോകുന്നതിന്റെ മുമ്പ് ഒരു 21-ാം രാവിന് മദഹറിന്റെ സ്വലാത്ത് മജ്‌ലിസിൽ വെച്ചുകൊണ്ട് മഹാനവരുകൾ പറയുകയാണ്, കൂടുതൽ ജീവിക്കണമെന്നൊന്നും എനിക്ക് താല്പര്യമില്ല, കൂടുതൽ ജീവിക്കണമെന്നൊന്നും താല്പര്യമില്ല, നല്ല ഒരു സമയത്ത് നല്ലൊരു സ്ഥലത്ത് വെച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. ഉസ്താദിന്റെ സ്റ്റേജിലുള്ള അവസാനത്തെ പ്രഭാഷണമായിരുന്നത് സമുദായത്തിനോടുള്ള തന്റെ സ്നേഹജനങ്ങളോടുള്ള തന്റെ സമുദായത്തിലുള്ളവരോടുള്ള തന്റെ അഭയം തേടി വരുന്ന സർവ്വത്തോടുള്ളവരോടുള്ള ആജ്ഞയായിരുന്നു തങ്ങൾ ഉസ്താദിന്റെ. അൽഹംദുലില്ലാ പറയട്ടെ, ആ ഉസ്താദ് അവരുടെ വഫാത്തിന്റെ ശേഷവും ധാരാളം പേര് ഉസ്താദിന്റെ ചാരത്ത് വന്നുകൊണ്ട് വിഷയങ്ങൾ പറയുന്നു, ഉസ്താദ് പരിഹാരമാവുന്നു. ഉസ്താദ് അവരുടെ ശീർണങ്ങളോട് പറഞ്ഞിരുന്നു, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എന്റെ പ്രതിനിധിയായിക്കൊണ്ട് സമുദായത്തിന് നേതൃത്വം നൽകേണ്ടത് നിങ്ങളാണ്. ഉസ്താദ്വരകളോട് പലപ്പോഴും ശീർത്തങ്ങൾ ഉസ്താദിനോട് തങ്ങൾ ഉസ്താദ് വഫാത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോ സ്ഥാപനത്തിന്റെ വിഷയങ്ങളൊക്കെ പോയി പറയുമ്പോ ോട് അവിടുത്തെ ഉപ്പ പറഞ്ഞത് ഒരു 5 വർഷക്കാലം നിങ്ങളെ എവിടെയെങ്കിലും നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾ നടന്നോളൂ. അങ്ങനെ ഷെയ്ഖ് ഉസ്താദ് നിങ്ങൾക്കറിയാം അംജദിയുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു, അന്നും ഇന്നും എന്നും ഉടമയായിരുന്നു. അള്ളാഹു അവരെ ബന്ധം നിലനിർത്തുമാറാവട്ടെ, ആഗ്രഹത്തിലേക്ക് വലിയൊരു ഉടൻപുണ്ടാക്കുമാറാവട്ടെ. ആ ഉസ്താദ് അവരുകൾ മക്കയിൽ പോയിരിക്കാറുണ്ട്, മദീനയിലുമായിക്കൊണ്ട് 5 വർഷക്കാലം മഹാനവരുകളെ കറങ്ങുകയാണ്. തങ്ങളുടെ ഉസ്താദിന്റെ പുത്രനാണെന്ന് അവിടുത്തെ പഠിക്കുന്ന മുതലിങ്ങൾക്ക് പോലും അറിയില്ല, അത്രയേറെ ഒരു ബന്ധുമൊക്കില്ലായിരുന്നു. ഉസ്താദ് അവരുകൾ പറഞ്ഞതുപോലെ 5 വർഷക്കാല ശേഷമാണ് ഉസ്താദ് രോഗബാധിതരാകുന്നതും ഉസ്താദ് വിടവാങ്ങാനുള്ള ഉപദേശങ്ങളും വസീയത്തുകളും എല്ലാ കണക്കുകളെല്ലാം ക്ലിയറാക്കി ഈ ഭൂലോകത്തിൽ നിന്ന് വിടവാങ്ങുന്നത്. നിങ്ങൾ നോക്കണം എത്ര മുമ്പുള്ളൊരു പ്ലാനിംഗ് ആണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവരുടെ മരണത്തെ നേരത്തെ അവർ കണ്ടുകൊണ്ട് അവർക്ക് പോകേണ്ടതുകൊണ്ട് സ്വർഗം കണ്ടുകൊണ്ട് എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം, എനിക്ക് മരിക്കണം, ഞാൻ മരിക്കാൻ റെഡിയാണ്,
എന്നുള്ള ഒരു ചിന്ത അവരെ കൽപ്പിലേക്ക് വന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇവരുടെ ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ പറയുമ്പോൾ നമ്മളെ കൽപ്പിലും വരേണ്ടത്, നമ്മളെ കൽപ്പിലും തോന്നേണ്ടത്, ഏത് സമയത്തും എവിടെ വെച്ചുകൊണ്ടും ഞാൻ മരിക്കാൻ സാധ്യതയുണ്ട് എന്ന്